ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ അവരുടെ ചെടിയാണ് ഞാനിന്ന് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലോക്ക്ഡൗൺ സമയമല്ലേ, നമ്മളിപ്പോൾ എവിടെയും പോകാനൊന്നും പറ്റില്ലല്ലോ. ഈ ഇവരും നമ്മളെ മാതിരി കുറച്ച് ചെടികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെടി നമ്മൾ ചർച്ച ചെയ്യലും കൊടുക്കലും വാങ്ങലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് എടുക്കാൻ ഉദ്ദേശിച്ചത്. ഈ കാണുന്നത് ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഇത് കൂടുതൽ ദിവസം ഈ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കും. ഒരുപാട് കെയറിങ് നമുക്ക് ആവശ്യമില്ല, നന്നായിട്ട് ഉണ്ടാവുന്ന ചെടിയാണിത്. അപ്പോൾ ഈ ഓർക്കിഡ് നമുക്ക് ഒരേ മാതിരി കൂടുതൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഒരു ഓർക്കിഡാണ്. ഇതിപ്പോൾ ശരിക്കും ഈ ഫ്ലവർ വിരിഞ്ഞിട്ട് ഒരു ഒന്നര മാസമായിരുന്നാണ് അവർ പറഞ്ഞു, ഷാന പറഞ്ഞത്. പക്ഷേ ഇത് നല്ല രസമാണ് കാണാൻ. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഹാങ്കിങ് പ്ലാന്റ്സ് ഒരു പ്രത്യേക രീതിയിലാണ് അവർ റെഡിയാക്കി എടുത്തത്. അത് ഒരു മുള മുറിച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് ഇവർ ഇത് സെറ്റ് ചെയ്തത്. ഒരു പ്രത്യേക രസം തന്നെയാണ് കാണാൻ. പിന്നെ ഈ കാണുന്നത് ക്രോട്ടൻസ് ആണ്. ഇതൊരു പ്രത്യേക തിക്കായിട്ട് വരുന്ന ഒരു ക്രോട്ടൻസ് ആണ്. അതൊരു നല്ലൊരു ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ അത് വേറെ ടൈപ്പ് ക്രോട്ടൻസുകളാണ് അതൊക്കെ. ഇതൊരു മോൺസ്റ്റർ പ്ലാന്റ് ആണ്, ഇപ്പോൾ വലുതായി വരുന്നുള്ളൂ. ഈ കാണുന്ന ചെടികൾ അരളിയിൽ പെട്ടതാണ്. മൂന്ന് ടൈപ്പ് ചെടികളുണ്ട് അതിൽ പെട്ടത്. ഇത് ജെറവറ, അതായത് ഒരു നല്ലൊരു ഫ്ലവറാണിത്. ഇത് കുറേ ദിവസം നിൽക്കും ഈ ഫ്ലവർ. അപ്പോൾ ഈ ഫ്ലവറിൽ പല കളറുണ്ട്. ഇതിപ്പോൾ ഇവിടെ റെഡാണുള്ളത്. ഇതും നല്ലൊരു ഭംഗിയുള്ളൊരു ക്രോട്ടൻസ് ആണ്. ഇതൊക്കെ നല്ല വെയിലുണ്ടായാൽ നല്ല ഉഷാറായിട്ട് ഉണ്ടാവുള്ളൂ, നല്ല കളറായിട്ടുണ്ടാവും. എപ്പോഴും ക്രോട്ടൻസിനൊക്കെ നല്ല വെയിൽ വേണം. ഇവിടെ കുറച്ച് മാസം മാറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു മുമ്പിൽ കുറച്ച് നല്ല വെയിലുണ്ട്, അതുകൊണ്ട് കുറച്ച് കളറ് നല്ല ഡാർക്ക് ഷെയ്ഡ് അവിടെ കിട്ടുന്നുണ്ട്. ഈ കുറഞ്ഞ സ്ഥലത്ത് തന്നെ അവർ ചെറിയൊരു കുളം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുഭാഗം ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ചെടീൻ്റെ പേര് സാഗോ പാം ട്രീ എന്നാണ് പറയുക. ഈ ചെടി അത്യാവശ്യം നല്ലൊരു വിലയുള്ള ചെടിയാണ്. പിന്നെ ഇത് വലുതായി വന്നാൽ നല്ല ഭംഗിയുണ്ടാകും കാണാൻ. ഇതിൻ്റെ അടുത്ത് കാണുന്ന ഈ ചെടി ഡ്രസീനിയ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. പിന്നെ ഇതിലുള്ള ക്രോട്ടൻസൊക്കെ നമ്മൾ നോർമലായിട്ട് കാണുന്ന ക്രോട്ടൻസ് തന്നെയാണ്. ഇതൊക്കെ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷണങ്ങളാക്കി ചെറിയ കവറിൽ പിടിപ്പിച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരേപോലെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയുണ്ടാവും അങ്ങനത്തെ ക്രോട്ടൻസൊക്കെ. ഇത് കലാത്തി ഒരു വെറൈറ്റിയാണിത്. പിന്നെ ഈ ചെടികൾ കുറേ വീട്ടിലുകളിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറേ നമുക്ക് സമയം അതിൽ കുറേ സമയം പോകും. എന്താ വെച്ചാൽ കുറേ അത് ഓരോ ദിവസം അതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് നമുക്ക് നല്ലൊരു ഇതാണ് ഇത്. മനസ്സിന് ചെടികളും പൂക്കളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഈ ഒരു ചെടീൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ എൻ്റെ ഉമ്മയൊക്കെ അങ്ങനെ തന്നെ ഇതിൻ്റെ ചെടി തന്നെ മെയിൻ ആളാണ് എൻ്റെ അമ്മ, എൻ്റെ ആളാണ്. ഈ കാണുന്ന ചെടി ബിഗോണിയയിൽപ്പെട്ടതാണ്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ ഇതിന് അധികം വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. അതുപോലെ മഴത്തൊന്ന് പുറത്തൊക്കെ വെച്ചിട്ട് കഴിഞ്ഞാൽ ചെടി വേഗം കേടുവന്നു പോകും. നമ്മൾ നന്ന് ശ്രദ്ധിക്കണം ഈ ചെടീനെ. പിന്നെ ഈ കാണുന്നതൊക്കെ സ്നേക്ക് പ്ലാന്റ് ഓരോ ടൈപ്പുകളാണ്. ഇതൊക്കെ ഇതുപോലെ നമുക്ക് വെയിലത്തും വീട്ടിലും വെക്കാം, പുറത്തും വെക്കാം, എല്ലാ ഇതിലും നമുക്ക് എപ്പോഴും ഉണ്ടാക്കിയെടുക്കാം. അധികം ഒരുപാട് ശ്രദ്ധിക്കണമെന്നില്ല, നല്ലോണം ഉണ്ടാവും ഈ ചെടികളൊക്കെ. കാണാനും ഭംഗിയാണ്. വീട്ടിൻ്റെ അകത്തൊക്കെ വൈറ്റ് ബോട്ടിലൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇവർ ഇതുപോലെ വെർട്ടിക്കൽ ഗാർഡൻ ഇവിടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്
അരേലിയൻ്റെ ചെറിയ ചെറിയ കുഞ്ഞു തൈകളൊക്കെയാണ് വെച്ചത്. അതുപോലെ സ്പൈഡർ പ്ലാന്റ് പോലത്തെ ഒരു പ്ലാന്റ്. പിന്നെ നമ്മൾ കയറി വരുന്നിടത്ത് തന്നെ സ്റ്റെപ്പുമ്പോൾ തന്നെ അരേലി നല്ല ബുഷിയായിട്ട് വെച്ചിട്ടുണ്ട്. അവർ പിന്നെ ഈ റെഡ് ലിപ്സ്റ്റിക് പോലത്തെ ഒരു ആണ്ടൂരിയാണ്. ഇത് ഭംഗി, നല്ല ഭംഗിയത് കാണാൻ. കുറേ ദിവസം നിൽക്കും ഈ ഫ്ലവർ. ഈ കാണുന്ന ചെടീൻ്റെ പേര് ലെമൺ സൈപ്രസ് എന്നാണ്. ഇവർ രണ്ട് ഭാഗത്തും ഈ ചെടി ശരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഇവർ ഇവിടെ ഉണ്ടാക്കിയ ഈ ചെടികൾ ഉണ്ടാക്കിയ ചട്ടികളൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അതിൽ ഈ ഒരു പെയിൻറ്റിങ് ഒക്കെ ചെയ്തത് അവർ സാബു തന്നെയാണ് അത് ചെയ്തെടുത്തത്. ചട്ടി ഉണ്ടാക്കിയത് അവർ തന്നെയാണ്. ഇതുപോലത്തെ ഒരു പെയിൻറ്റിങ് മെത്തേഡ് അവർ തന്നെയാണ് ഇത് ചെയ്തത്. ഈ പെയിൻറ്റിങ് ചെയ്ത രീതി ഹൈഡ്രോടിപ്പ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അവർ ചെയ്തത്. നമ്മൾ സാധാരണ കാണുന്ന അഗ്രോണമിൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതുവർ ഈ ചെടികൾ സെറ്റ് ചെയ്ത് ഫുള്ളും ഇൻഡോറിൽ വെച്ച എല്ലാം ചട്ടികളും അവരുണ്ടാക്കിയെടുത്തത് തന്നെയാണ്. ഇതൊക്കെ നമ്മൾ നോർമലായിട്ട് അറിയുന്ന ചെടികളാണ് റെഡ് ലിപ്സ്റ്റിക്ക്. ഈ ചെടീൻ്റെ പേര് ഏറോറൂട്ട് പ്ലാന്റ് ആണ്. ഈ കാണുന്ന ചെടി പെൻഡനസ് എന്ന് പറഞ്ഞ ചെടിയാണ്. ഈ കാണുന്ന ചെടി അഗ്ലോണിയമയാണ്. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് അലോക്കേഷ്യയാണ്. ഇത് കൂടുതൽ നല്ല ബുഷിയായിട്ട് വന്നുകൊണ്ട് നല്ലൊരു ഭംഗിയാണ് ഇത് കാണാൻ. ഈ ഒരു ചെടിയും അതിൽ പെട്ടത് തന്നെയാണ്. ഇത് ഫലഡണ്ടൻ്റെ ഒരു ടൈപ്പ് ചെടിയാണ്. അതിൻ്റെ ചെറിയ ചെടിയാണിത്, മിനിയേച്ചറാണ്. ഇത് കലാത്തിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ്. ഇത് ബിഗോണിയയിൽപ്പെട്ടതാണ്. ഇതിൻ്റെ ഫ്ലവറിനൊക്കെ നല്ലൊരു ഭംഗിയാണ്. ഇത് ഫിലോഡെൻഡ്രൻ ആണ്. ഇത് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെച്ചാൽ നല്ല ഡ്രസ്സാണ്. വൈറ്റ് പോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊരു മണി പ്ലാന്റിൽപ്പെട്ട ഒരു വെറൈറ്റി. പിന്നെ ഇവിടെ കിച്ചണിൽ ചെറിയൊരു രീതിയിൽ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർ ഈ പോത്തോസൊക്കെ നന്നായിട്ട് ഇതുപോലെ ഹാങ്ങിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏറ്റവും ഓരോ വീടിൻ്റെ മുകളിലെ നിലയിലാണ് ഇത് വെച്ചത്, സെറ്റ് ചെയ്തത്. അവിടെ തന്നെ കുറച്ച് ബിഗോണിയസിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു കൊറോണ ടൈം ആയതുകൊണ്ട് നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ചെടികളോട് കൂടുതൽ നമുക്ക് അറിയാനും ആ ചെടീനെ പറ്റിയെല്ലാം മനസ്സിലാക്കാനും കഴിഞ്ഞു. അതുപോലെ നമുക്ക് നല്ല നല്ല ചെടികളും ഇങ്ങനെ വീട്ടിലുണ്ടായി കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ ഈ നമ്മളെ ഈ ഭാഗത്തൊക്കെ ശരിക്കും കൊറോണൻ്റെ ഈ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇവിടെയൊക്കെ കഴിഞ്ഞ് മാറിപ്പോയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഇനിയുണ്ട്. അതുകൊണ്ട് എല്ലാവരും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. കുട്ടികളും എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ കാണുന്നത് നന്ന മുകളിലെ നിലയിലാണ്. അവിടെ ഒരു സ്ക്വയർ പോലെ ഒരു സിമെൻറ്റിൻ്റെ പോട്ട് ഉണ്ടാക്കിയിട്ട് അതിലാണ് ഈ യൂഫോർബിയൊക്കെ സെറ്റ് ചെയ്തത്. അപ്പം നമ്മൾ ഇന്ന് കാണിച്ച ഷാന സാബിൻ്റെ ഈ ഗാർഡൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നത്.
നമുക്ക് ഇതുപോലെ നല്ല പ്ലാന്റ്സിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇനി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് നല്ല പുതിയ വീഡിയോ മറ്റും ഇനിയും കാണാം.